ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെല്ലാവരും വർഷങ്ങളായി കാത്തിരിക്കുന്ന KGF ചാപ്റ്റർ 2 എന്ന ബ്രഹ്മാണ്ട സിനിമ ഉടൻ തിയേറ്ററുകളിലേക്കെത്താൻ പോവുകയാണ്. യാഷ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രം പ്രശാന്ത് നീലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 2018 December 21 ഒരു സംഭവമുണ്ടായി. അതുവരെ ആരും ശ്രദ്ധിക്കാതിരുന്ന കന്നഡ എന്ന കൊച്ചു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ ചിത്രം റിലീസിനെത്തി. അന്ന് മറ്റു സംസ്ഥാനങ്ങളിലെയും മറ്റും തിയേറ്റർ ഉടമകൾ ഒന്നും തന്നെ ഈ ചിത്രം എടുക്കാൻ തയ്യാറായിരുന്നില്ല. KGF ചാപ്റ്റർ 1 എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര്. എന്നാൽ ആ ചിത്രം റിലീസായതോടുകൂടി സൗത്ത് ഇന്ത്യ മുഴുവൻ കന്നഡ ഇൻഡസ്ട്രിയെ ഉറ്റുനോക്കാൻ തുടങ്ങി. കാരണം അന്ന് പിറവിയെടുത്തത് വെറുമൊരു സിനിമ മാത്രമായിരുന്നില്ല, ഇന്ത്യൻ സിനിമയെ തന്നെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രമായിരുന്നു. അന്ന് യാതൊരു ഹൈപ്പും ഇല്ലാതെ ഇറങ്ങിയ സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഇന്ത്യൻ സിനിമാ പ്രേമികൾ മുഴുവൻ കാത്തിരിക്കുന്ന KGF ചാപ്റ്റർ 2 എന്ന ചിത്രമായി മാറിയത്. തിയേറ്റർ ഉടമകളെല്ലാം KGF 2 എന്ന ചിത്രം അവർ പറയുന്ന തുകയ്ക്ക് എടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് നീൽ എന്ന സംവിധായകന്റെ ചിത്രം തന്നെയാണ് KGF. അതാണ് സിനിമയിലെ പ്രധാന ഘടകം. ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് നല്ലൊരു സ്ക്രിപ്റ്റിന്റെ ആവശ്യമില്ലെന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ ചിലർക്കുണ്ട്. എന്നാൽ KGF എന്ന ചിത്രം ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നതിലുപരി വളരെ ശക്തമായ തിരക്കഥ കൊണ്ടും ഡയലോഗ്സ് കൊണ്ടും മേക്കിംഗ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും BGM കൊണ്ടും അതിന്റെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി ഇത്രയ്ക്ക് കാത്തിരിക്കുന്നതും. KGF ചാപ്റ്റർ 2 എന്ന ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ട്രെയിലറും അതുപോലെ വന്ന പാട്ടുകളുമെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. 100 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം KGF 1 ഭാഗം പോലെ തന്നെ നമ്മെ രോമാഞ്ചം കൊള്ളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യാഷ് എന്ന താരത്തിന്റെ ഉദയം കൂടിയായിരുന്നു KGFലൂടെ സംഭവിച്ചത്. ഒറ്റ ചിത്രത്തിലൂടെ ഇന്ത്യ മുഴുവൻ ആരാധകരെ ഉണ്ടാക്കാൻ യാഷിനും KGF എന്ന ചിത്രത്തിനും സാധിച്ചു. അപ്പോൾ നമുക്ക് KGF ചാപ്റ്റർ 2 വരാം. ചിത്രത്തിന് റിലീസിന് മുമ്പ് തന്നെ വേൾഡ് വൈഡായി ബിസിനസ്സിലൂടെ 345 കോടി കിട്ടിയിരിക്കുകയാണ്. കർണാടകയിൽ നിന്ന് 100 കോടിയും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 78 കോടിയും തമിഴ്നാട്ടിൽ നിന്ന് 27 കോടിയും കേരളത്തിൽ നിന്ന് 10 കോടിയും ഹിന്ദിയിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി 100 കോടിയും ഓവർസീസിൽ നിന്ന് 30 കോടിയുമാണ് റിലീസിന് മുമ്പ് ചിത്രത്തിന് ലഭിച്ചത്. കേരളത്തിൽ 300-ലധികം സ്ക്രീനുകളിലാണ് KGF 2 റിലീസിനെത്തുന്നത്. സിനിമയുടെ സെൻസർ ബോർഡിൽ നിന്നുമുള്ള റിവ്യൂ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ ആക്ഷൻ സീനുകൾ കൊണ്ടും സസ്പെൻസ് കൊണ്ടും ത്രില്ലടിപ്പിക്കുന്ന മൂമെന്റ്സ് കൊണ്ടും സമ്പന്നമാണ് ചിത്രം. 1 ഭാഗം പോലെ കിടിലൻ ഡയലോഗുകൾ ചിത്രത്തിലുണ്ട്. 1 ഭാഗത്തിലെ BGM തന്നെ കുറച്ചുകൂടി മിക്സ് ചെയ്താണ് ചിത്രത്തിലിട്ടിരിക്കുന്നത്. പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ തന്റെ ജോലി വളരെ വൃത്തിയായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. റോക്കി ബായ് അധീര എന്നിവരോടൊപ്പം തന്നെ ബാക്കിയുള്ളവരും ഗംഭീര പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. സഞ്ജയ് ദത്തിന്റെ അധീര എന്ന കഥാപാത്രമായിരിക്കും സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുക. അത്രത്തോളം കിടലനായിട്ടുള്ള ക്യാരക്ടറായിരിക്കും അധീരയുടേത്. പിന്നെ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഉഗ്രനൊരു ട്വിസ്റ്റും പ്രശാന്ത് നീൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഞെട്ടിക്കുന്നതോടൊപ്പം തന്നെ രോമാഞ്ചം കൊള്ളിക്കുന്നതുമായിരിക്കും. ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമ എന്നതിലുപരി ഒരു ക്ലാസ് ലേബലിലുള്ള ചിത്രം കൂടിയായിരിക്കും. ഇങ്ങനെയാണ് ചിത്രത്തിന്റെ സെൻസർ ബോർഡിൽ നിന്നുമുള്ള റിവ്യൂ വന്നിരിക്കുന്നത്. ഇത് ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് സിനിമ കാണാതെ പറയാൻ സാധിക്കില്ല. അപ്പോൾ ചിത്രം തിയേറ്ററുകളിലേക്ക് തന്നെ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി ഇന്ത്യൻ ബോക്സ് ഓഫീസ് കുറച്ച് നാളത്തേക്ക് നമ്മുടെ റോക്കി ബായ് ഭരിക്കും. 1 ഭാഗം പോലെ തന്നെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് KGF ചാപ്റ്റർ 2 സമ്മാനിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളിൽ ആരൊക്കെ KGF 2 ഫസ്റ്റ് ഡേ കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.